പവാറും പാർട്ടിയും പൊളിറ്റിക്സും തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ചൂടൻ ചർച്ച. തിരക്കിട്ട നീക്കങ്ങൾ, ചർച്ചകൾ, വാദങ്ങൾ, പ്രതിവാദങ്ങൾ, അടിമുടി ബഹളമാണ് മഹാരാഷ്ട്രയിൽ. ബന്ധം, രക്തം, ചതി, കാലുവാരൽ തുടങ്ങിയ സ്ഥിരം ചേരുവകൾ കൂടിയായപ്പോൾ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന അംഗത്തെട്ടിൽ പോരിന് വീര്യമേറും. NCP-ക്ക് ഇനി എന്ത് എന്ന ചോദ്യവും ഇനിയൊരു അംഗത്തിന് ശരത് പവാർ ഇറങ്ങുമോ എന്ന അന്വേഷണങ്ങൾക്കും ഇതുവരെ ഉത്തരമൊന്നുമായിട്ടില്ല. പിളർപ്പും ഇഴയടുപ്പങ്ങളും കണ്ടും കേട്ടും അനുഭവിച്ചും 80s ശരത് പവാറിനെ അത്ര പെട്ടെന്ന് വീഴ്ത്താനാവില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. വയസ്സായില്ലേ, ഇനി അല്പം വിശ്രമമാവാം എന്ന് അജിത് പവാർ പറയുന്നിടത്ത് തന്നെ രാഷ്ട്രീയത്തിൽ പദമെന്ന നേതാവിനോടുള്ള രാഷ്ട്രീയ സംവാദത്തിനുള്ള ആരോഗ്യം പുതിയ നീക്കം നടത്തിയവർക്കില്ലേ എന്ന ചോദ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ശരത് പവാറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ അടിമുടി രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. ആദ്യം ശരത് പവാറിന്റെ പൊളിറ്റിക്കൽ എൻട്രിയെ കുറിച്ച് നോക്കാം. 1999 NCP രൂപീകരിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു ശരത് പവാർ. ബാരാമതിയിലെ കർഷക നേതാവിന്റെ മകനായി 1940 ജനനം. കരിമ്പ് കൃഷിയുടെ ഹൃദയഭൂമിയാണ് ബാരാമതി. മേഖലയിലെ കരിമ്പ് തൊഴിലാളികൾക്കിടയിലായിരുന്നു പിതാവ് ഗോവിന്ദ് റാവുവിന്റെ പ്രവർത്തനം. ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടായിരുന്ന പവാർ 1958 കോൺഗ്രസിന്റെ യൂത്ത് വിങ്ങിൽ ജോയിൻ ചെയ്തു. 1960 അദ്ദേഹം മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മികവുറ്റ യുവ നേതാക്കളിൽ ഒരാളായി മാറി. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന യശ്വന്ത്റാവു ചൗഹാന്റെ നേതൃത്വത്തിൽ 1967 പവാർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയമായിരുന്നു ബാരാമതി പവാറിന് സമ്മാനിച്ചത്. പിന്നീട് 1969 കോൺഗ്രസ് പിളർന്നപ്പോൾ പവാർ തന്റെ രാഷ്ട്രീയ ആചാര്യനോടൊപ്പം ഇന്ദിരാഗാന്ധി വിഭാഗത്തിനൊപ്പം നിന്നു. 1970 രാഷ്ട്രീയത്തിൽ ഇടതടവില്ലാത്ത പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുകയും പാർട്ടിയിൽ പൊതുസമ്മതൻ എന്ന വണ്ണം പവാർ വളരുകയും ചെയ്തു. തുടർന്ന് 1975 പവാറിനെ തേടി സംസ്ഥാന മന്ത്രിസ്ഥാനമെത്തി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോൾ പാർട്ടി ഒരിക്കൽ കൂടി ഭിന്നിച്ചു. അത്തവണ ഇന്ദിര ഇതര വിഭാഗത്തിലായിരുന്നു പവാർ. 1978 തന്റെ 37 പവാർ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. കോൺഗ്രസ് യു ജനതാ പാർട്ടി സഖ്യ സർക്കാരായിരുന്നു അന്ന്. അല്പായുസ് മാത്രമായിരുന്നു ആ സർക്കാരിന്റെ വിധി. 1980 ഇന്ദിര വീണ്ടും അധികാരത്തിലേറിയതോടെ സർക്കാരിനെ പിരിച്ചുവിട്ടു. പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു. പവാർ പ്രതിപക്ഷ നേതാവായി. മഹാരാഷ്ട്രയിൽ ശിവസേന ശക്തമാകാൻ തുടങ്ങിയതോടെ 1980 അവസാനം പവാർ കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തി. ഈ ഒരു ദശാബ്ദത്തിനുള്ളിൽ പാർട്ടിയിലെ വലിയ സ്വാധീനമുള്ള നേതാവായി പവാർ മാറിയിരുന്നു. 1999 പവാർ കോൺഗ്രസിൽ തുടർന്നു. എന്നിരുന്നാലും പവാറും പാർട്ടിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഈ 10 വളരുകയായിരുന്നു. 1991 രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ കോൺഗ്രസിൽ രൂപപ്പെട്ട ലീഡർഷിപ്പ് വാക്കുമാണ് പവാറിന്റെ കോൺഗ്രസ് പടിയിറക്കത്തിന് തുടക്കം കുറിച്ചതെന്ന് പറയാം. രാജീവ് ഗാന്ധിക്ക് ശേഷം ആര് എന്ന ചോദ്യം സ്വാഭാവികമായും പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുയർന്നു. ആ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം തന്റെ പ്രധാനമന്ത്രി താൽപര്യത്തെ പവാർ തുറന്നറിയിച്ചു. കോൺഗ്രസിന് മഹാരാഷ്ട്രയിലുള്ള വളർച്ച തന്റെ വിയർപ്പിന്റെ ഫലമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ വെറ്ററൻ നേതാവ് PV നരസിംഹറാവുവിനെയാണ് പാർട്ടി പ്രധാനമന്ത്രിയാക്കിയത്. പവാർ ആഭ്യന്തരമന്ത്രിയായി. പിന്നീടും പവാർ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തി. അങ്ങനെയിരിക്കെ 1998 പാർട്ടി അധ്യക്ഷയായി സോണിയാഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന പവാർ അടക്കം പല നേതാക്കൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ കലശലായ പ്രതിഷേധമുണ്ടായിരുന്നു. 1999 രാജ്യം മറ്റൊരു തെരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ചില മുതിർന്ന നേതാക്കളെ ഒപ്പം ചേർത്ത് സോണിയയുടെ വിദേശ രക്തം പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ആശങ്ക പവാർ ഉന്നയിച്ചു. പാർട്ടിയെ നയിക്കുന്നത് മറ്റാരോ ആണെന്ന തോന്നൽ അണികൾക്കിടയിൽ ഉണ്ടാകും എന്നത് ചൂണ്ടിക്കാണിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് സമയത്തെ ഈ പവാർ പ്ലേ. ഉടനെ തന്നെ സോണിയ രാജി സന്നദ്ധത അറിയിച്ചു. പക്ഷേ പവാറിന് മുകളിലായിരുന്നു സോണിയയ്ക്ക് പാർട്ടിയിൽ നിന്ന് ലഭിച്ച സഹതാപ തരംഗവും പിന്തുണയും. പവാറും കൂട്ടുവിമതരും തള്ളപ്പെട്ടു. അതോടെ തന്റെ കോൺഗ്രസ് ജീവിതത്തിന് ശരത് പവാർ ഫുൾ സ്റ്റോപ്പ് ഇട്ടു. കോൺഗ്രസിന്റെ പടിയിറങ്ങി. 1999 June 10 പവാർ NCP-ക്ക് രൂപം നൽകി. കോൺഗ്രസിൽ നിന്നും അപ്രതീക്ഷിത പടിയിറക്കം സംഭവിച്ചെങ്കിലും ശരത് പവാറും അദ്ദേഹത്തിന്റെ ന്യൂബോൺ NCP-യും കോൺഗ്രസുമായി സഖ്യം ചേരുകയും ആ വർഷം
മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. യു പി എ അധികാരത്തിലെത്തിയപ്പോൾ എൻ സി പിയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി. മൻമോഹൻ സർക്കാരിൽ 2004 മുതൽ 2014 വരെ ശരത് പവാർ കേന്ദ്ര കൃഷിമന്ത്രിയായി തുടർന്നു. കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിൽ തുടർന്ന ഈ പ്രതാപകാലത്ത് എൻ സി പി മഹാരാഷ്ട്രയുടെ ഗ്രാമീണ പ്രദേശങ്ങളിൽ ശക്തിയാർജിക്കുകയായിരുന്നു. കരിമ്പ് ബെൽറ്റിൽ വേരുറപ്പിച്ച് വളർന്ന പവാറിന് ഗ്രാമീണ മേഖലകളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പലതും പിന്നീട് എൻ സി പി കവർന്നെടുത്തു. ഇനി 2014 മുതലുള്ള പ്രതിസന്ധികളും എൻ സി പിയുടെ ഫണ്ടമെന്റൽ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. 2014 മോഡി തരംഗത്തിന് പിന്നാലെ യു പി എക്കും കൂടെ എൻ സി പിക്കും കേന്ദ്രത്തിലും ഒപ്പം മഹാരാഷ്ട്രയിലും അധികാര ഭ്രഷ്ടുണ്ടായി. മഹാരാഷ്ട്രയിൽ ബി ജെ പിയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ എൻ സി പി തീരുമാനിച്ചെങ്കിലും ശിവസേന ബി ജെ പി ബന്ധത്തോടെ അക്കാര്യത്തിൽ തീരുമാനമായി. പിന്നീട് ഇങ്ങോട്ട് ശരത് പവാറിന്റെ രാഷ്ട്രീയ പ്രഭാവം ദേശീയ തലത്തിൽ ഉയർന്നു നിന്നെങ്കിലും എൻ സി പിക്ക് അത്ര നല്ല കാലമായിരുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് സജീവമായിരുന്നു പവാർ. പെരുമഴയത്ത് നിന്ന് നടത്തിയ പ്രസംഗം ആ തെരഞ്ഞെടുപ്പിന്റെ പ്രതിപക്ഷ ചിത്രമായി പോലും വായിക്കപ്പെട്ടു. ഒറ്റയ്ക്കും ഒരുമിച്ച് നിന്ന് കേന്ദ്ര സർക്കാരിനെതിരെ പോരു വിളിച്ചു പവാർ. എല്ലാം തികഞ്ഞ ഒരു ബൂസ്റ്റർ പാക്ക്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ എൻ സി പി 5 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. എങ്കിൽ കൂടിയും അന്ന് 70s ശരത് പവാറിന്റെ നേതൃത്വത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ബി ജെ പി ശിവസേന സഖ്യം നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറി. പിന്നീട് നടന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ സഖ്യ സർക്കാരിന്റെ ഭാഗമായി എൻ സി പി മഹാരാഷ്ട്രയുടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തി. ശിവസേനയിലെ പിളർപ്പിന് പിന്നാലെ 2022 മൂന്ന് വർഷത്തെ ആയുസ് അവസാനിപ്പിച്ച് മഹാവികാസ് അഗാഡി സർക്കാർ താഴെ വീണു. അന്നുമുതൽ ഇന്നുവരെ പ്രതിപക്ഷ ഗ്യാലറിയിലിരുന്ന് കളി കാണുകയാണ് എൻ സി പി. ഏപ്രിലിൽ എൻ സി പിക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമായി. തൊട്ടടുത്ത മാസം പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പിന്മാറാനുള്ള സന്നദ്ധത പവാർ അറിയിച്ചു. തൊട്ടു പിന്നാലെ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു. തനിക്ക് പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന പിന്തുണ ഇപ്പോഴും ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് പവാർ ഈ രാജി കാർഡ് പുറത്തിറക്കിയതെന്ന അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ എക്കാലത്തും ഒറ്റയാനായിരുന്നു ശരത് പവാർ. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ സ്ഥിരം മിത്രങ്ങളോ ഇല്ലെന്നാണ് പവാറിന്റെ വിശ്വാസം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് തുടങ്ങി 80s നിൽക്കുന്നതുവരെ അണികളെയും എതിരാളികളെയും ഞെട്ടിച്ചായിരുന്നു പവാറിന്റെ നീക്കങ്ങളെല്ലാം. പ്രതിപക്ഷ ഐക്യ നീക്കങ്ങൾക്ക് വിലങ്ങുതടിയായ മഹാരാഷ്ട്ര പ്രതിസന്ധിക്കൊടുവിൽ അടുത്ത പവാർ പ്ലേ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.